നഗരസഭയുടെ അടക്കം നിയമനങ്ങളിൽ സർക്കാർ ഇടപെടാറില്ലെന്ന് മന്ത്രി എം ബി രാജേഷ് നിയമസഭയിൽ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടക്കുന്നുവെന്നും മന്ത്രി എം ബി രാജേഷ് പറയുന്നു. വിവരങ്ങളുമായി എസ് ഷീജ നിയമസഭയിൽ നിന്നും ചേരുന്നുണ്ട്. ഷീജ, അടിയന്തര പ്രമേയത്തിന് മറുപടിയായാണ് മന്ത്രിയുടെ പ്രതികരണം എന്ന് മനസ്സിലാക്കുന്നു. ഏത് നിലയിലാണ് മന്ത്രിയുടെ വിശദീകരണം? അസുര, തീർച്ചയായും അടിയന്തര പ്രമേയത്തിലാണ് നിയമസഭയിൽ ഇപ്പോൾ ഈ ഒരു വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിൽ പ്രതിപക്ഷം ആരോപിച്ചിരുന്നത് സംസ്ഥാനത്തെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ കരാർ അതോടൊപ്പം തന്നെ താൽക്കാലിക നിയമനങ്ങൾ കൂടുതലായി നടക്കുന്നു. ഇതുവഴി പി എസ് സിയിലൂടെയുള്ള അടക്കം നിയമനങ്ങൾ നടക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ യുവജനങ്ങൾ വലിയ ആശങ്കയിലാണ് എന്നുള്ള വിഷയമാണ് ഉന്നയിച്ചത്. ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ മന്ത്രി എം ബി രാജേഷ് കാര്യങ്ങൾ വിശദീകരിച്ചു. നിലവിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് സംസ്ഥാനത്ത് നിയമനങ്ങൾ നടക്കുന്നത്. അതിപ്പോൾ തസ്തികകൾ സൃഷ്ടിക്കുന്നതിലായാലും നിയമനങ്ങൾ നടത്തുന്നതിലായാലും കൃത്യമായ രീതിയിലുള്ള നടപടികളാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചു പോരുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. ഒന്നാം പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള പി എസ് സി വഴിയുള്ള നിയമനങ്ങൾ എന്ന് പറയുന്നത് 100,000-ൽ അധികമാണ്. ഇത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തേക്കാൾ വലിയ രീതിയിലുള്ളൊരു മികവ് ഇതിൽ പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തസ്തികകൾ സൃഷ്ടിക്കുന്നതിലും അകൃത്യമായ രീതിയിൽ ഉള്ള നടപടി സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നതിനായിരുന്നു പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൽ ഡി എഫ് സർക്കാർ അത്തരത്തിലുള്ള നടപടികൾ അല്ല സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർദ്ധസത്യങ്ങൾ പൊടിപ്പും തൊമ്മലും വെച്ച് പ്രചരിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇന്നിപ്പോൾ കൂടുതലായി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭയിലെ മേയറുടെ പേരിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ കത്തുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ വസ്തുത പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ 3 തവണയാണ് തിരുവനന്തപുരം നഗരസഭ ഈ പറയുന്ന പ്രചരിച്ച കത്തിൽ പറയുന്ന തസ്തികകളിലേക്ക് നിയമനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പത്രപരസ്യം നൽകിയത്. 3 തവണയും ഈ രീതിയിൽ പത്രപരസ്യം നൽകിയിട്ടും അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഇവിടെ നിയമനങ്ങൾ നടത്താൻ തീരുമാനിക്കുന്നതും അതിലേക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൂടെ നിയമനങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്തു കാണേണ്ടത് ഇത്തരത്തിൽ മുൻവാതിലൂടെ നിയമനങ്ങൾ നടത്താത്തൊരു സാഹചര്യത്തിൽ പിൻവാതിലൂടെ നിയമനം നടത്തുക അത്തരത്തിലൊരു നിലപാടല്ല ഇവിടെ തിരുവനന്തപുരം നഗരസഭയും സർക്കാരും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അവർ കൃത്യമായ രീതിയിൽ പത്രപരസ്യം നൽകി അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു. പക്ഷേ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താത്ത സാഹചര്യത്തിലായിരുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൂടെ പിന്നീട് നിയമനം നടത്താനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും നഗരസഭകളിലായാലും മുനിസിപ്പാലിറ്റികളിലായാലും ഒക്കെ കൃത്യമായ രീതിയിൽ അവരുടെ മാനദണ്ഡം അനുസരിച്ചാണ് നിയമനങ്ങൾ നടത്താറ്. അതിൽ സർക്കാർ ഇടപെടാറില്ല. അതുകൊണ്ട് തന്നെ നിയമനങ്ങൾ എല്ലാം തന്നെ സുതാര്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഒരു തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഇടപെടലുമില്ല. അതോടൊപ്പം തന്നെയാണ് സുതാര്യമായ രീതിയിൽ തന്നെയാണ് നിയമനങ്ങൾ സംസ്ഥാനത്ത് സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും നടത്തിപ്പോരുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഈ ഒരു സാഹചര്യത്തിൽ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ള കാര്യവും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ നോട്ടീസ് നൽകിയ പി സി വിഷ്ണുനാഥാണ് നിലവിൽ ഇപ്പോൾ നിയമസഭയിൽ സംസാരിക്കുന്നത്. അസിത, ഷീജ, എം ബി രാജേഷിന്റെ പ്രതികരണം ആ വിഷയത്തിൽ, മറുപടി ആ വിഷയത്തിൽ വന്നിരിക്കുന്നു. ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 തവണ പത്രത്തിൽ പരസ്യം നൽകിയതാണ് എന്നതുൾപ്പെടെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ പി സി വിഷ്ണുനാഥ് സംസാരിക്കുമ്പോൾ ഈ മറുപടിക്ക് ശേഷം പ്രതിപക്ഷം ആ വിഷയത്തെ ഏത് നിലയിലാണ് കാണുന്നത്? ശരി, ഷീജയിലേക്ക് മടങ്ങി വരാം. മന്ത്രി എം ബി രാജേഷ് സംസാരിക്കുന്നു. തത്സമയം 16 സ്റ്റാഫ് നഴ്സും 16 ഫാർമസിസ്റ്റുകളും പങ്കെടുത്തു. സർ, വളരെ വിപുലമായ പരിധിയാണ് ഇതിന്റെ, അതുകൊണ്ടാണ് കുറച്ചധികം എടുക്കേണ്ടി വരുന്നത്. ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ യോഗ്യത കൂടി പരിഗണിച്ച് മുഴുവൻ പേരെ ഉൾപ്പെടുത്തി ലിസ്റ്റുണ്ടാക്കി. അതായത് ആവശ്യത്തിന് ആള് പങ്കെടുത്തില്ല, അപേക്ഷിച്ചില്ല, ആവശ്യത്തിനുള്ള ആളുകൾ ഇന്റർവ്യൂവിന് വന്നില്ല. യോഗ്യത കണക്കിലെടുത്ത് എല്ലാവരെയും ചേർത്ത് ലിസ്റ്റുണ്ടാക്കി. ഇതിൽ 12 ഡോക്ടർമാര്, 16 സ്റ്റാഫ് നഴ്സ്, 13 ഫാർമസിസ്റ്റ് എന്നിവർക്ക് 7-7 നിയമനം നൽകി. ഇവരിൽ കുറച്ചു പേർ ജോലിക്ക് ഹാജരാവില്ല എന്നറിയിച്ചു. തുടർന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുടെ അപര്യാപ്തത കാരണം 20/10/2022 വീണ്ടും അപേക്ഷ ക്ഷണിച്ചു. വീണ്ടും അപേക്ഷ ക്ഷണിച്ച് 2 പത്രങ്ങളിൽ പരസ്യം കൊടുത്തു, വെബ്സൈറ്റിലും അത് പ്രസിദ്ധീകരിച്ചു. തുടർന്ന് 174 അപേക്ഷ കൂടി കിട്ടി. അതും തികയാത്തത് കൊണ്ട് വീണ്ടും പത്രങ്ങളിൽ പരസ്യം കൊടുത്തു, വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. എന്നിട്ടാണ് 990 അപേക്ഷ കിട്ടിയത്. അതായത് സാർ, പിൻവാതിൽ നിയമനം എന്നാരോപിക്കുന്നത് മുൻവാതിൽ തുറന്നിട്ട് തന്നെ അപേക്ഷകരെ കിട്ടാത്തൊരു നിയമനത്തെക്കുറിച്ചാണ്. മുൻവാതിൽ തുറന്നിട്ടിട്ടും അപേക്ഷകരെ കിട്ടാതെ വന്നപ്പോ
എന്നാ പിന്നെ ഇഷ്ടമുള്ള ആളുകളെ നിയമിക്കാമെന്നല്ല നിശ്ചയിച്ചത്. മൂന്ന് തവണയാണ്, ഞാനിവിടെ തീയതി സഹിതം പറഞ്ഞു, മൂന്ന് തവണയാണ് നിയമനത്തിന് പ്രത്യേകം അപേക്ഷ വീണ്ടും ക്ഷണിച്ചത്. ഇതെങ്ങനെയാണ് സാർ പിൻവാതിൽ നിയമനമാവുന്നത്? എത്ര അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, അർദ്ധസത്യങ്ങൾ, വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വിവാദം ഉയർന്നു വന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ നഗരസഭയോട് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ആ ഇന്റർവ്യൂ നടപടികൾ നിർത്തിവെക്കുകയും ഈ ഒഴിവുകളിലേക്കെല്ലാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നടത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇത്രയും സുതാര്യമായ നടപടിക്രമങ്ങൾ പാലിച്ച ഒരു നിയമനത്തിന്റെ കാര്യത്തിലാണ് ഒരു വ്യാജക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. അടിയന്തര പ്രമേയത്തിലുള്ള നോട്ടീസിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നിയമവിരുദ്ധമായ കരാർ നിയമനമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ LDF മാത്രമാണോ ഭരിക്കുന്നത് സാർ? UDF ഭരിക്കുന്ന നൂറുകണക്കിന് തദ്ദേശ സ്ഥാപനങ്ങളില്ലേ? കോർപ്പറേഷനില്ലേ? കണ്ണൂർ കോർപ്പറേഷൻ പോലുള്ള കോർപ്പറേഷനുകളില്ലേ? അവിടെ എല്ലാം ഒരേ രീതിയിലല്ലേ നിയമനം നടക്കുന്നത്? LDFന്റെ സ്ഥാപനങ്ങളിൽ ഒരു രീതിയിലും UDF സ്ഥാപനങ്ങളിൽ വേറെയാണോ? എല്ലായിടത്തും ഒരേ രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ ഈ ആരോപണം ഉന്നയിക്കുക വഴി പ്രതിപക്ഷം യഥാർത്ഥത്തിൽ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ നിയമനത്തിന്റെ രീതിയെക്കുറിച്ചുകൂടിയാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് താൽക്കാലിക കരാർ നിയമനങ്ങൾ ഉൾപ്പെടെ എല്ലാം നിയമാനുസൃതമായിട്ടുള്ള ഓഡിറ്റുകൾക്ക് വിധേയമാണ് എന്ന കാര്യം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ് സാർ. ചട്ടങ്ങളും വ്യവസ്ഥകളും ലംഘിച്ച് ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിയമനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓഡിറ്റിലൂടെ അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിലൂടെ പുറത്തു വരിക തന്നെ ചെയ്യും. ഇപ്പൊ വസ്തുത പരിശോധിച്ചാൽ ഈ രണ്ടാരോപണങ്ങളും തെറ്റാണ് എന്ന് കണ്ടെത്താൻ കഴിയും. PSC മുഖേനയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേനയും നിലവിലുള്ള വ്യവസ്ഥകളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ നിയമനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. എല്ലാം നിയമാനുസൃതമാണ്, ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ്. അല്ലാത്ത ഒന്നിനും സർക്കാർ കൂട്ടുനിൽക്കുകയുമില്ല. അതുകൊണ്ട് കൃത്രിമമായിട്ടുള്ള ആശങ്ക, അസംതൃപ്തി എല്ലാം സൃഷ്ടിക്കാൻ ഉള്ള വ്യാജ പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഈ അടിയന്തര പ്രമേയ നോട്ടീസ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് സർക്കാരിന് വേണ്ടി വ്യക്തമാക്കാനുള്ളത്.